ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റോസാച്ചെടികളുടെ കൂട്ടത്തിലെ ഒരു സുന്ദരി റോസാച്ചെടിയെ റോസാപ്പൂവിനെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കണ്ടോ എത്ര ഭംഗിയുള്ള പൂവാണെന്ന് നോക്കിയേ. റോസാച്ചെടി നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്. അതിൻ്റെ നിറം കൊണ്ടും മണം കൊണ്ടും എല്ലാം നമ്മളെ ആകർഷിക്കുന്ന ഒരു ചെടിയാണ് റോസാച്ചെടി. ഈ ഒരു റോസാച്ചെടി കണ്ടോ, ഇതിൻ്റെ പൂവുണ്ടോ, എത്ര മനോഹരമായിരിക്കുന്നു നോക്കിയേ. ഇതിൻ്റെ പേരാണ് ഡബിൾ ഡിലൈറ്റ്, സെൻറ്റിമെൻ്റൽ റോസ് എന്നൊക്കെ പറയും. ചേഞ്ചിങ് റോസ് എന്നൊക്കെ വിളിക്കുന്ന ഒരു റോസാണ് ഇത്. ഇതിൻ്റെ പല കളറുകൾ ഇതിന് വന്നുകൊണ്ടേയിരിക്കും. ആദ്യം ഇത് വിടരുന്ന സമയത്ത് ഒരു ക്രീം ചേർന്ന ഒരു വൈറ്റ് കളറാണ്. ഇതിൻ്റെ എതിലുകൾക്ക് സൈഡിലൊക്കെ പിങ്ക് കളറും. പിന്നീട് അത് പോകെ പോകെ അത് ആ പൂക്കളെല്ലാം പിങ്ക് കളറിലോട്ടങ്ങ് മാറുമേ. കണ്ടോ കുറച്ച് ഭാഗത്തേ ഉള്ളൂ ഇപ്പം ആ ക്രീം ചേർന്ന വൈറ്റ് കളറ്. പിന്നെ ഈ പൂക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, നല്ല സ്മെല്ലാണേ. അത് പറയാൻ വയ്യ, നല്ല അടിപൊളി സ്മെല്ലുള്ളൊരു റോസാപ്പൂവാണേ. കുറേ ദിവസം ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കും കേട്ടോ, പെട്ടെന്ന് ഇത് വാടിപ്പോകത്തില്ല. നോക്കിയ മാത്രമല്ല, ഈ ഒരു ചെടിയിൽ കുറേ പൂക്കളുണ്ടാവും. ഇപ്പോൾ ഒരു ചെടിയിൽ തന്നെ നിൽക്കുന്ന പൂക്കളാണ് ഇത്രയും. കണ്ടോ എത്ര പൂക്കളാണെന്ന് നോക്കി. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, ഇതിൻ്റെ വന്നേക്കുമ്പോൾ കണ്ടോ, അതിൻ്റെ അകത്ത് വന്നേക്കുന്ന യെല്ലോ കളറാണ്. എതളുകൾക്കൊക്കെ പിങ്ക് കളറും. അങ്ങനെ പിങ്കിൻ്റെ ഷെയ്ഡ് ചിലപ്പം ഇതിന് ഇച്ചിരി പിങ്ക്, ലൈറ്റ് പിങ്കാണ് ഇതിന് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിന് വന്നപ്പോൾ ഡാർക്ക് പിങ്ക്, റെഡ് കൂടെ ചേർന്നൊരു കളറ്. ഇത്ര ഭംഗിയായിരിക്കുന്നു നോക്കിയോ, ഓരോ കളറുകളുടെ വ്യത്യാസം. അത് ഓരോ ദിവസം ചെല്ലുമ്പോൾ ഓരോരോ കളറിലാണ് ഓരോ പൂക്കൾ നിൽക്കുന്നത്. നമ്മുടെ ഗാർഡനിൽ പല റോസാച്ചെടികളും കാണും, പക്ഷെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി റോസാച്ചെടിയാണ് ഇത് ഡബിൾ ഡിലൈറ്റിൻ്റെ. ഇതിലിങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു പൂക്കൾ കഴിഞ്ഞു കഴിഞ്ഞാലും അടുത്ത പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കൊലകൊലയായിട്ട് ഇങ്ങനെ പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് കണ്ടോ ഡബിൾ ഡിലൈറ്റ്. പിന്നെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിലുണ്ടല്ലോ, ഈ പൂക്കൾക്കൊക്കെ ഭയങ്കര നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഈ റോസാച്ചെടിയിൽ ഉണ്ടാകുന്നത്. ഒന്നാമത് ഞാൻ പറഞ്ഞു നല്ല സ്മെല്ലാണെന്ന് പറഞ്ഞു, എന്തോ ഒരു സ്മെല്ലാണെന്നറിയാമോ. പിന്നെ പൂക്കളുടെ വലിപ്പം, പിന്നെ ഈ കളറിൻ്റെ ചേഞ്ചസ്, കളർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു റോസാച്ചെടിയാണിത്. എൻ്റെ ഇപ്പം കുറേ നാളായിട്ടേ ഉണ്ട് ഈ ചെടിയെ. എപ്പോഴും ഇതിൽ പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് ഇത് വാങ്ങിച്ച് വളർത്താൻ പറ്റും. നമുക്ക് നഴ്സറികളിലൊക്കെ ചെറിയ ചെറിയ ചെടിയാണെങ്കിലും കവറിലൊക്കെ നമുക്ക് ഈ ചെടി കിട്ടും. നമുക്കറിയാം ഇപ്പം നഴ്സറിയിലൊക്കെ നമുക്ക് പല ബഡ് റോസുകൾ കിട്ടും, പക്ഷേ അതിനൊന്നും സ്മെല്ല് കുറവാണേ. സ്മെല്ലില്ലാത്ത പൂക്കളാണ് കൂടുതലും. കാശ്മീരി റോസിനൊന്നും സ്മെല്ലില്ല. നമ്മുടെ നാടൻ റോസുകൾക്കൊക്കെ എന്തോ ഒരു സ്മെല്ലാണ്. പനിനീർ റോസ്, അതിനൊക്കെ നല്ല സ്മെല്ലുള്ള റോസച്ചെടിയാണ്. അതുപോലെ നല്ല സ്മെല്ല് ഉള്ള ഒരു റോസച്ചെടിയാണ് ഈ ഡബിൾ ഡിലൈറ്റിൻ്റെ. കണ്ടോ ഈ ഒരു റോസാപ്പൂ ഉണ്ടോ, ഇതിൻ്റെ പെറ്റൽസ് കണ്ടല്ലേ, ഇങ്ങനെ അടുക്കിന് പെറ്റൽസാണേ. ഇങ്ങനൊരു ഒരു സ്പെഷ്യൽ ഫ്ലവറാണിത് കണ്ടോ. അപ്പം ഈ ഒരു റോസാപ്പൂവിനും നല്ല സ്മെല്ലുള്ള റോസാപ്പൂവാണേ, നല്ല സ്മെല്ലാണ്. മാത്രമല്ല ഈ ഒരു ഇതിലും ഉണ്ടല്ലോ, എപ്പോഴും ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമേ. കണ്ടോ വിരിഞ്ഞു വരുമ്പോൾ കണ്ടോ ഇതിൻ്റെ ഭംഗി കണ്ടോ, എന്തോരം ഭംഗിയാണെന്ന് നോക്കി. റെഡ് പിനാച്ചിയോ റോസാണേ. അതുപോലെ ഇത് കണ്ടോ നമ്മുടെ വൈറ്റ് റോസ് കണ്ടോ, ഇതിനും ചെറിയ സ്മെല്ലുള്ള ഫ്ലവറാണേ. അപ്പം ചില റോസുകൾക്കൊക്കെ സ്മെല്ലുണ്ട്, എന്നാൽ ചിലതിനൊക്കെ സ്മെല്ലില്ല. കാശ്മീരി റോസ് പോലത്തെ റോസിനൊക്കെ. അപ്പം പ്രത്യേകിച്ച് ഈ റോസിൽ എപ്പോഴും ഇങ്ങനെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ ഇതേത് കണ്ടോ, ഇതുപോലെ ഇളം നാമ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം കണ്ടോ. ഇതുപോലെ റെഡ് കളറിലെ നാമ്പുകൾ ഇങ്ങനെ വരണം. അപ്പം നാമ്പുകൾ ഇങ്ങനെ വരണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായിട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ കണ്ടോ പൂക്കൾ കഴിഞ്ഞത് കണ്ടോ, ഇതിനെ നമ്മൾ ഒരു ലീഫിൻ്റെ അടിയിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇത് നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതാണ്, എല്ലാവർക്കും അറിയാം. എങ്കിലും വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ ചിലതൊക്കെ ഇതുപോലെ കമ്പ് ഉണങ്ങി നിൽക്കുമേ, ആ ഉണങ്ങിയ കമ്പുകളെയൊക്കെ ഉണ്ടല്ലോ കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ ഉണക്ക് നമ്മുടെ മറ്റ് കൊമ്പുകളിലോട്ടും സ്പ്രെഡാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഉണങ്ങി നിൽക്കുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് കഴിയുമെങ്കിൽ നമ്മളവിടെ മഞ്ഞൾ ഇച്ചിരി കുഴച്ച് തേക്കുന്നത് നല്ലതാണേ. അല്ലെങ്കിൽ നമ്മൾ സാഫ് പുരട്ടി കൊടുക്കുക, ഇതുപോലെ ഇവിടെ കട്ട് ചെയ്ത് കളയണം.
നമ്മൾ ഈ ഉണങ്ങിയ കൊമ്പുകളൊക്കെ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് ഇതുപോലെ മഞ്ഞൾ പുരട്ടി കൊടുക്കാമേ. അപ്പോൾ കൂടുതൽ ഭാഗത്തോട്ട് അത് ഉണങ്ങാതിരിക്കും. നമ്മുടെ ഈ റോസാ ചെടികൾക്കൊക്കെ കണ്ടുവരുന്നൊരു രോഗമാണ് കമ്പുണങ്ങൽ. അപ്പോൾ അതിനിതുപോലെ മഞ്ഞൾ അല്ലെങ്കിൽ സാഫോ നമുക്ക് പുരട്ടി കൊടുക്കാം. പിന്നെ നമ്മുടെ ചെടികൾ ഇതുപോലെ നിറയെ പൂക്കാനും തളിരിലകളൊക്കെ വന്ന് നിറയെ പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. എപ്സം സോൾട്ട് ഉണ്ടല്ലോ, ഇത് നമുക്ക് കൊടുക്കാമേ. ഇത് നമ്മുടെ റോസാ ചെടി പൂക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിലൊരു 5 ഗ്രാം എടുത്ത്, അത് ചെറിയ സ്പൂണിലാണ്, 5 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത്, തണ്ടുകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് കൂടിപ്പോകില്ല ഒരു കാരണവശാലും. നമ്മൾ ഇച്ചിരി കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കുറച്ച്, ഇച്ചിരി കുറച്ച് ഉപയോഗിച്ചാൽ മതിയേ. ഒരു 3 ഗ്രാമൊക്കെ 1 ലിറ്റർ വെള്ളത്തിൽ. എപ്സം സോൾട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടിയൊക്കെ ഉണങ്ങിപ്പോകും എന്നാണേ. അപ്പോൾ അത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 5 ഗ്രാമൊക്കെ 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാം. നമുക്ക് അതെല്ലാം വൈകിയ സമയമില്ലേ, ഈവനിങ് ടൈമിൽ, ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കണ്ട, ഇതാണ്, ഇത് യെല്ലോ കളറിലുള്ളതാണ് എപ്സം സോൾട്ട്. ഇത് ചിലപ്പം വൈറ്റ് കളർ കിട്ടും, ചിലപ്പോൾ പിങ്ക് കളർ കിട്ടും. അതിൻ്റെ കളറ് ചില സമയങ്ങളിൽ നമ്മൾ മേടിക്കുമ്പോൾ മാറി ഡിഫറെൻ്റ് ആണേ. അപ്പോൾ ഇത് 300 ഗ്രാമാണ്. ഇതിന് പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 90 രൂപയാണേ. അപ്പോൾ നമ്മൾ ഈ വളമൊക്കെ വിൽക്കുന്ന കടകളിൽ നമുക്കിത് വാങ്ങാൻ കിട്ടും. ഇത് പെട്ടെന്ന് വെള്ളത്തിൽ ഡൈലൂട്ട് ആവുന്നതാണേ. നമുക്ക് സ്പ്രേയറിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഇലകളിലെല്ലാം സ്പ്രേ ചെയ്യാമേ, കണ്ടിലുമെല്ലാം. എൻ്റെ ഇപ്പം സ്പ്രേയർ ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അല്ലാതെ ഒഴിക്കുകയാണ്. ഇതിൻ്റെ ചുവട്ടിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാമേ. സ്പ്രേയറിൽ ഒഴിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ ഇലകളിലൊക്കെ വീഴുന്നത്. നമുക്ക് സ്പ്രേ ചെയ്ത് തന്നെ ഒഴിക്കാം. അതുപോലെ ഇതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ ഈ മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവാണ്, കുറവുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നമ്മുടെ റോസാ ചെടിയുടെ ഇലകളെല്ലാം മഞ്ഞ കളറായിട്ട് ഒരുമാതിരി കേടായി, അതിൽ ബ്ലാക്ക് സ്പോട്ടൊക്കെ വന്ന് പിന്നെ ഉണങ്ങിപ്പോമേ. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇടയ്ക്ക് എപ്സം സോൾട്ട് ഇതുപോലെ കൊടുക്കാം.